പെരുമാതുറ മുതലപ്പുഴയിൽ മണൽ നീക്കം നിലച്ചിട്ട് മാസങ്ങളേറെയായി വലിയ മൺതിട്ടകളാണ് പുഴിമുഖത്തെ വീണ്ടും രൂപപ്പെട്ടിരിക്കുന്നത് ബാർജുകൾ അപകടത്തിൽപ്പെടാനുള്ള പ്രധാന കാരണവും ഈ മൺതിട്ടകൾ ആണ് എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് മണൽ മാറ്റാനുള്ള നടപടികൾ ഉടൻ സ്വീകരിച്ചില്ലെങ്കിൽ സമരത്തിനിറങ്ങാനാണ് മത്സ്യത്തൊഴിലാളികളുടെ തീരുമാനം കൂടുതൽ വിവരങ്ങളുമായി എ കെ സ്റ്റെഫിൻ ഒപ്പം ചേരുന്നുണ്ട് സ്റ്റെഫിൻ ഗുഡ് മോർണിംഗ് ഈ തുടർച്ചയായി നമ്മൾ ഈ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്യുമ്പോഴും അവിടെ ശരിക്കും നിലവിലുള്ള പ്രശ്നം എന്താണ് ഈ നിരന്തരമായി മണൽ നീക്കം ചെയ്യേണ്ട അവസ്ഥ വരുന്നത് അശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണം കൊണ്ട് മാത്രമാണോ മുത്തി നമ്മൾ നിരന്തരമായി ഈ വിഷയങ്ങൾ നിയമസഭയ്ക്ക് അകത്ത് അല്ലെങ്കിൽ പുറത്ത് പ്രതിഷേധ രൂപത്തിലെല്ലാം തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ ബുദ്ധിമുട്ടുകൾ സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ശാശ്വതമായ ഒരു പരിഹാരമില്ല എന്നുള്ളത് തന്നെയാണ് ഈ പുഴയിലൂടെ ഓരോ വള്ളവും ഇപ്പോൾ നമ്മളിവിടെ രാവിലെ എത്തിയതിനു ശേഷം ഏതാണ്ട് നാല് ബോട്ടുകൾ ഈ പുഴി കടന്ന് കടലിലേക്ക് പോയി ആ ഓരോ ബോട്ടുകളും പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് തന്നെ ഒരു നെഞ്ചിടിപ്പാണ് കാരണം അത്രയധികം ബുദ്ധിമുട്ടിയാണ് യഥാർത്ഥത്തിൽ അവർ ഈ പുഴി കടന്ന് പോകുന്നത് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ ഡ്രഡ്ജിങ് നടക്കുന്നില്ല ഈ മണൽ മാറ്റുന്നതിന് വേണ്ടി ഇപ്പോൾ ഏതായാലും യാതൊരു തരത്തിലുള്ള നടപടിയുമില്ല നമുക്ക് ആ ഇടതു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയും ആ മണൽ കൂമ്പാരം ഇവിടെ നിന്നും എടുത്തു മാറ്റിയ മണലാണ് അവിടേക്ക് കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത് ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മണൽ കൂടുതലായി അടിഞ്ഞുകൂടുന്നതാണ് ഇത്തരത്തിൽ അപകടങ്ങൾക്ക് വഴിവെക്കുന്നത് അങ്ങനെ ആഴം കൂട്ടുന്നതിന് വേണ്ടി ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നടത്തി അങ്ങനെ മണൽ മാറ്റി കിട്ടും പക്ഷേ ഇപ്പോൾ ഏതായാലും കാലങ്ങളായി മണൽ മാറ്റുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല ഒപ്പം തന്നെ ഈ പുലിമുട്ടിൻ്റെ രൂപമാറ്റം ഇത് യാതൊരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അപകടങ്ങൾ വരുത്തി വയ്ക്കുന്ന നിലയാണ് യഥാർത്ഥത്തിൽ ഈ പുലിമുട്ടിൻ്റെ ഒരു രൂപമുള്ളത് ഒന്നെങ്കിൽ ഇതിൻ്റെ നീളം കൂട്ടുക അല്ലെങ്കിൽ ഈ പുഴിയിലേക്ക് വന്നടിക്കുന്ന തിരയുടെ ആ ഒരു ശക്തി കുറയ്ക്കുന്നതിന് വേണ്ടി ആ തരത്തിലുള്ളൊരു രൂപമാറ്റം പുലിമുട്ടിൽ കൊണ്ടുവരുകയൊക്കെയാണ് വേണ്ടത് പക്ഷേ അതൊന്നും തന്നെ യഥാർത്ഥത്തിൽ നടന്നിട്ടില്ല പിന്നെ എന്താണ് സർക്കാർ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ആംബുലൻസ് വരുത്തിയിട്ടിട്ടുണ്ട് അതായത് ഒരു ആംബുലൻസ് ഇവിടെ ഉണ്ട് അതെന്തിനു വേണ്ടിയാണ് അപകടമുണ്ടായിക്കഴിഞ്ഞാൽ ഈ അപകടത്തിൽപ്പെടുന്നവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് അപ്പോൾ സർക്കാരിനും കൃത്യമായി തന്നെ അറിയാം ഇവിടെ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലമാണ് എന്ന് കൃത്യമായി തന്നെ അറിയാം ആ ഒരു പോയിക്കൊണ്ടിരിക്കുന്നത് അപകടങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ കാരണം കണ്ടെത്തി അത് പരിഹരിക്കുന്നതിന് പകരം അപകടങ്ങൾ ഉണ്ടായാൽ അവർക്ക് ആംബുലൻസ് വരുത്തിയിടുക എന്ന് പറയുന്നത് തന്നെ വളരെ ഒരു വിഡ്ഢിത്തമായാണ് നമുക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അതൊരു പരാജയമാണ് സർക്കാരിൻ്റെ തന്നെ ഒരു പരാജയമാണ് കാരണം ഈ അപകടം ഉണ്ടാകാതിരിക്കാൻ ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകുമ്പോൾ അവർക്ക് സുരക്ഷിതമായി അവരുടെ ജോലി ചെയ്യുന്നതിന് വേണ്ടി ഒരു ക്രമീകരണമാണ് ഒരുക്കേണ്ടിയിരിക്കുന്നത് പിന്നെ സർക്കാർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാദം പലപ്പോഴും മുന്നറിയിപ്പുകൾ ലംഘിച്ചുകൊണ്ട് ഇവർ കടലിലേക്ക് പോകുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ മുന്നറിയിപ്പുകൾ ലംഘിച്ചു പോകുന്നു എന്ന് പറയുമ്പോഴും അവർക്ക് ഈ മുന്നറിയിപ്പുള്ള ദിവസങ്ങളിൽ കടൽ കൂടുതൽ പ്രക്ഷുബ്ധമായി നിൽക്കുന്ന ദിവസങ്ങളിൽ അവർ കടലിൽ പോയില്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യം കൊടുക്കുന്നതിന് വേണ്ടി സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കടലിൽ പോയില്ലെങ്കിൽ അവരുടെ കുടുംബ പട്ടിണിയാവും മക്കളുടെ വിദ്യാഭ്യാസം മുടങ്ങും അങ്ങനെയുള്ള പല പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിന് മുന്നിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ മറികടന്നുകൊണ്ട് പോകുന്നതിന് വേണ്ടി മത്സ്യത്തൊഴിലാളികളും ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഇനി ഈ ഒരു പ്രശ്നത്തിന് ഒരു ശാശ്വതമായി പരിഹാരം ഉണ്ടാകണമെങ്കിൽ കൃത്യമായി ഡ്രഡ്ജിങ് നടക്കണം മണൽ ഇവിടെ നിന്ന് മാറ്റണം ഒപ്പം ഈ പുലിമുട്ടിൻ്റെ രൂപമാറ്റം ഇതൊക്കെയാണ് ഇനി ഏതായാലും നമുക്ക് മുന്നിലുള്ളത് അതിലേക്കൊക്കെ എത്രയും പെട്ടെന്ന് സർക്കാർ കടക്കുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് ഏതായാലും പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടായില്ലെങ്കിൽ വീണ്ടും കൂടുതൽ സമരപരിപാടികളിലേക്കൊക്കെ കടക്കാൻ തന്നെയാണ് മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ തീരുമാനം ശരി സ്റ്റെഫിൻ മരണക്കെണിയായി മാറിക്കൊണ്ടിരിക്കുന്ന മുതലപ്പുഴയെക്കുറിച്ചാണ് ഈ പറയുന്നത്